സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ SFS സ്കൂളിൽ നടന്ന സപ്തദിന ക്യാമ്പ് സമാപിച്ചു. പഠിച്ച കാര്യങ്ങൾ സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ NSS ടെക്നിക്കൽ സെല്ലിന്റെ പിന്തുണയോടെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിനോടനുബന്ധിച്ച് ചേർന്ന സമാപന സമ്മേളനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർമാൻ ജോർജ് പുല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. 7 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നും നിങ്ങൾ വീട്ടിലാണെങ്കിൽ ക്രിസ്മസ് സമയങ്ങളിൽ അടിച്ചു പൊളിച്ച് നടക്കേണ്ടതാണ്. മലയാളത്തിൽ പറഞ്ഞു ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കേണ്ടതാണ്. ആളുകൾ ഇവിടെ സേവനം ചെയ്യാന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമാണ്. നിങ്ങളെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഈ മോട്ടോ മനസ്സ് നന്നാകട്ടെ. മനസ്സ് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി, ഒരു സംശയമല്ല. നമ്മളിൽ ഉണ്ടാകേണ്ടത് കാരുണ്യമാണ്. കാരുണ്യമുണ്ടെങ്കിൽ പിന്നെ എല്ലാമായി ഇതായി. മനസ്സ് നന്നായാൽ ഓട്ടോമാറ്റിക് കാരുണ്യം ഉണ്ടാകും. നമുക്കറിയാം സാധാരണ ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വഴികളിൽ നടന്നു പോകുന്നവർ ഗ്രാമപ്രദേശമാണെങ്കിൽ ഒരു ഒരു ഓലമടൽ താഴെ വീഴുന്നു, അത് വഴിയിൽ നടക്കായിരിക്കും. നമ്മൾ എത്ര പേര് അത് എടുത്തു മാറ്റാൻ പറ്റി? നമ്മൾ മാറ്റി നമ്മളത് കാല് കവച്ച് വെച്ച് അപ്പുറത്തേക്ക് പോകും. അതൊരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ആളുകൾക്ക് മാറ്റുക. ഒരു പൈപ്പിലെ വെള്ളം ജലം ഒഴുകി പോകുന്നു, അങ്ങനെ പോകുന്ന കണ്ടെങ്കിൽ അത് തിരിച്ചു വേല അടയ്ക്കാനുള്ള സംവിധാനം നിൽക്കുക. അങ്ങനെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കും, ഒരു കാര്യം സംശയവും വേണ്ട. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിത കുമാർ, HI പ്രസാദ്, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വട്ടപ്പാറ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ നീന എജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പലപ്പോഴും ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം വളരെയേറെ പരിതാപകരമായ അവസ്ഥയിലായി. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിസ്വാർത്ഥമായ പൈസ ഒന്നും കൈപ്പറ്റാതെ തന്നെ ഇങ്ങനെ ഉപകരണങ്ങൾ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ വെച്ച്, നിങ്ങൾ ആർജിച്ച ടെക്നിക്കൽ സ്കിൽ വെച്ച് നന്നാക്കുവാനും അതിന് നിങ്ങൾ കാണിച്ച ആ ആർജവും തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലും സമൂഹത്തോടുള്ള കടപ്പാട് വിളിച്ചോതുവാൻ വേണ്ടി ആ തരത്തിൽ നിങ്ങളുടെ നിങ്ങൾ ആർജിച്ച നിങ്ങൾ പഠിച്ച ആ തിയറിയും അതിൻ്റെ പ്രാക്ടിക്കലും നിങ്ങൾ സമൂഹത്തിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിനുള്ള ഒരു ഒരു വേദിയായി ഈ NSS ക്യാമ്പ് മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി യത്നിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.